ഇക്കാര്യത്തിൽ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല. നാളെ ഗോപന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ധ്യാനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എന്തു ചെയ്യോ ബേട്ടാ, രാവിലെ ഇവിടുന്ന് പോയ ആളെയല്ലോ. വക്കീലുമായി സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത്? കേസുമായി നമ്മൾ മുന്നോട്ട് പോണം. നിയമപരമായി ധ്യാൻ നമ്മുടേതാണ്, അതുകൊണ്ട് കേസിൽ വിജയം ഉറപ്പാ. പിന്നെ ഇപ്പൊ എന്തിനൊരു ടെൻഷൻ? സന്ധ്യ, കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞു. ദീപ്തിക്കും സൂരജിനും വേണ്ടി നമുക്ക് നോട്ടീസ് അയച്ച അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് സുപ്രീംകോടതിയിലെ സീനിയർ അഡ്വക്കേറ്റാ. ഏറ്റെടുത്ത കേസുകളൊക്കെ വിജയിപ്പിച്ച ചരിത്രമുള്ള പ്രഗത്ഭനായ അഡ്വക്കേറ്റ്, ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്നയാൾ. അയാൾ ഒരു സാധ്യതയില്ലാതെ ഈ കേസ് ഏറ്റെടുക്കത്തില്ലെന്നാ പറയുന്നത്. കോടതി പോയ നമ്മൾ ഈ കേസ് തോക്കും. സന്ധ്യ, നമ്മുടെ ധ്യാനം നമുക്ക് തിരികെ നൽകേണ്ടി വരും. എന്തൊരു മണ്ടത്തരം ഗോപേട്ടൻ പറയുന്നത്! കേസിന് പോവാതെ പരാജയപ്പെട്ടെന്ന് സ്വയം വിധിച്ച് കുഞ്ഞിനെ തിരികെ നൽകണമെന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ക്യാഷില്ലേ? അയാളെക്കാളും വലിയ അഡ്വക്കേറ്റിനെ നമ്മൾ ഈ കേസ് ഏൽപ്പിക്കണം. ഈ കേസ് ജയിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമ്പാദ്യം മുഴുവനും നൽകണം. പിന്നെ നിയമപരമായി ധ്യാൻ നമ്മുടെ മോനാണ്, അതിന് തെളിവുണ്ട്. പിന്നെ എന്തിനു പേടിക്കണം? അവര് നിർത്തുന്ന പോയിന്റുകളൊക്കെ ശക്തമാണെന്നാ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത്. സന്ധ്യ, കേസ് കോടതിയിലെത്തി അവര് വിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കുഞ്ഞിന് നമുക്ക് തിരികെ നൽകേണ്ടി വരും. വിശ്വാസവഞ്ചന കാണിച്ചതിന് നമ്മൾ ശിക്ഷിക്കപ്പെടും. ഏത് കോടതി പോയാലും എത്ര വലിയ അഡ്വക്കേറ്റിന് വെച്ചാലും നമുക്ക് ഈ കേസ് വിജയിക്കാൻ പറ്റില്ല. സന്ധ്യ, നമുക്ക് അഡ്വക്കേറ്റിന് വെക്കാം, കേസുമായിട്ട് മുന്നോട്ട് പോവാം, കുഞ്ഞിനെ കോടതിയിലേക്ക് വലിച്ചഴക്കാം. നമുക്ക് ശിക്ഷ ഏറ്റുവാങ്ങാന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാ നമ്മൾ അഡ്വക്കേറ്റ് പറയുന്നത്. കോടതി വിധി പറയും മുമ്പേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വിധിച്ചു അല്ലേ എന്റെ കുഞ്ഞിനെ അവർക്ക് കൈമാറാന്ന്? വിധിച്ചത് ഞങ്ങളല്ല സന്ധ്യ, ഇത് ദൈവത്തിന്റെ വിധിയായിരിക്കും. തെറ്റ് ചെയ്തവരെന്നാലും ശിക്ഷിക്കപ്പെടണമല്ലോ. അപ്പോ മനസ്സുകൊണ്ട് ഗോപേട്ട ഒന്ന് തയ്യാറായോ? എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? സന്ധ്യ, ഇല്ല, ഞാൻ എന്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കില്ല. പ്രാണൻ കൊടുക്കേണ്ടി വന്നാലും എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. Oh,
മോളെ, എന്നാലും ഈ സമയം വരെ അവളെ ഇവിടെ പോയത്? നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിയേ. അമ്മയുടെ ഫോൺ ഇവിടെ അല്ലേ ഉള്ളത്? ഓ, അത് ശരിയാണല്ലോ. മോളെ, അയ്യോ എനിക്ക് വയ്യായി. മോളെ, ഇത്തിരി വെള്ളം കുടിക്കാൻ എടുക്കടി. എന്താ അമ്മേ? അയ്യോ, ഒന്ന് പോയി എടുക്ക് ചാകും ഞാനിപ്പോ. വെളുപ്പ് പോയിട്ടോ? എന്താ പറ്റിയത് വസന്ത്? ആ കാറവിടെ അമ്മ എവിടെ പോയത്? എന്താ ഉണ്ടായേ കാറവിടെ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ എ സി ഇട്ട കാറി ഇരുന്ന് ഉറങ്ങുമായിരുന്നു. നിനക്ക് കാറ് വാടകയ്ക്ക് തന്നവനില്ലേ, ആ സേട്ടുവിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തതിന്റെ അടവ് തെറ്റിച്ചു അത്രേ. സേട്ടുവിന്റെ വണ്ടി പിടുത്തക്കാരി വന്ന് വണ്ടി എടുത്തോണ്ട് പോയി. ഒരു വിജനമായ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവരെന്നെ വിളിച്ചുണർത്തിയപ്പോഴാ ഞാൻ അറിഞ്ഞത്. എന്നെ ഇറക്കട്ടെ, കാറുമായിട്ട് അവരങ്ങ് പോയി. അയ്യോ, ഏത് സ്ഥലാന്നറിയില്ല, വീടില്ല, ആളില്ല, കയ്യിലാണെ കാശ് പോലും ഇല്ല, ഫോണും ഇല്ല. അയ്യോ, എങ്ങോട്ടാണെന്ന് അറിയാതെ ഒരു ഊഹം വെച്ചങ്ങ് നടന്നു. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, എങ്ങനെയോ ഞാനിവിടെ എത്തി. രക്ഷപ്പെട്ടതാ മോളെ, നിന്റെ അമ്മ രക്ഷപ്പെട്ടതാ. ഓമാര് വണ്ടിപിടുത്തക്കാരും മാത്രമല്ല, കൊള്ളക്കാരും കൂടിയാണെന്നാ തോന്നുന്നേ. എന്റെ കയ്യിലുള്ള വാളയൊക്കെ ആവശ്യപ്പെട്ടു, ഞാൻ അതങ്ങ് ഊരി കൊടുത്തു. അത് മുക്കുവണ്ടാണെന്ന് അവർക്കറിയത്തില്ലല്ലോ. അയൽവക്കത്തെ സുമലത്ത് ചോദിച്ച ഞാൻ എന്താ പറയാ? അയ്യോ, അവള് ഹോൺ അടിച്ച നമ്മളെങ്ങനെ തിരിച്ചടിക്കും? ഓ, കാറ് വാടകയ്ക്ക് തന്നവരോട് ഇനി എന്ത് പറയും? അതിനെ കുറിച്ചൊന്നും എന്റെ മോളെ ഇപ്പൊ ആലോചിക്കണ്ട. നിന്റെ അമ്മയുടെ ജീവന് ഒരാപത്തും കൂടാതെ തിരിച്ചു കിട്ടിയല്ലോ, അതിലങ്ങ് സന്തോഷിക്ക. അങ്ങനെ ആ അഹങ്കാരവും നിന്നു. രണ്ടുപേരും വഴക്കടിച്ചോ? മമ്മി പിണങ്ങിയോ? ചെറുതായിട്ട്. രണ്ടുപേരും വല്ലപ്പോഴൊക്കെ മാത്രമേ വഴക്കടിക്കാറും പിണങ്ങാറും ഒക്കെ ഉള്ളൂ. അതൊക്കെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യുന്നതേ ഞാനാ. ഇത്തവണ ഞാൻ ഇടപെടണോ? വേണ്ട, മോമ്പിരുന്ന് പഠിച്ചോ. ശരി ശരി, ഒരു അരമണിക്കൂർ സമയം തരും, അതിനിടെ പിണക്കം തീർത്തേക്കണം. മമ്മി പറഞ്ഞു കേട്ടല്ലോ. സന്ധ്യ, സന്ധ്യ എന്തുവാടോ? ആ നിൽക്കുന്നവനെ കാണുമ്പോ ഒരു പോവാൻ ലുക്കില്ലേ? ആ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ആ ബസ് സ്റ്റോപ്പ് പരിസരത്ത് ആരും ഇല്ല, അയാള് ബസ് കാത്ത് നിൽക്കുവാന്നാ തോന്നേ. ഇവനെ ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യും. മമ്മി ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തു വെക്കേ.
നന്ദേട്ടനാണ് എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അതെ, ഇന്ന് നീ അല്പം നേരത്തെ ആണല്ലോ റെഡിയായത്. അതെ, റെഡിയായതിനു ശേഷം ഒരു ചെറിയ പരിപാടിയുണ്ട്. എന്താ? സ്കൂളിൽ പോണതിന് മുമ്പ് കുറച്ച് നോട്ട്സ് തയ്യാറാക്കണം. ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു എസ് സി കോമ്പറ്റീഷൻ ഉണ്ട്, അതിനുള്ള സെലക്ഷൻ ആണിന്ന്. ഞാൻ ഇപ്പൊ റെഡിയാക്കിട്ട് വരാം. താനിങ്ങനെ മൂടോട്ടായി എല്ലാം അവനെ അറിയിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗോപേട്ട. എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂടോ സന്ധ്യയെ? എങ്കിലും നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ധ്യാന തിരികെ നൽകണമെന്ന തീരുമാനം എടുത്ത രീതിയിലാണല്ലോ ഗോപേട്ട സംസാരിക്കുന്നത്. അതാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്. ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു ഉടനെ തന്നെ മനംമാറ്റം വന്നു ഗോപേട്ടന്. ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചു സന്ധ്യയെ. ഡിടിയുടെയും സൂരജിന്റെ അഡ്വക്കേറ്റുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം കാണുന്നതാ. ഞാൻ പറഞ്ഞില്ലേ, വലിയ തുക ഫീസ് കൈപ്പറ്റുന്ന അഡ്വക്കേറ്റ് അദ്ദേഹം. മണിക്കൂറിന് ലക്ഷങ്ങളുടെ വിലയുള്ളയാൾ. ഒരു എതിർകക്ഷി എന്ന നിലയിലല്ലാതെ അദ്ദേഹമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് സംസാരിച്ചോളൂ. ഒരു കോംപ്രമൈസ് ടോക്കാണോ ഗോപേട്ടൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വേണമെങ്കിലും പറയാം. ജയവും പരാജയവും ആർക്കാണെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയും. പിന്നെന്തിനാ സന്ധ്യ ഒരു യുദ്ധം? എന്തിനാ നമ്മൾ സ്വയം ഇല്ലാതാവുന്നേ? പരാജയപ്പെടുന്നവർ മാറി നിൽക്കണം. അതിന്ന് തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെയാ വിജയിക്കാൻ പോകുന്നത്. പിന്നെ ഈ ആശങ്കയുടെ കാര്യമില്ല. തെളിവുണ്ട് നമ്മുടെ കയ്യില്. എത്ര വലിയ അഡ്വക്കേറ്റ് വന്നാലും പരാജയപ്പെടുത്താൻ കഴിയാത്തത്ര ശക്തമായ തെളിവ്. 10 മാസം ഉദരത്തി പേര് നടന്നവൾക്കാണോ അതോ 10 വർഷം നെഞ്ചോട് ചേർത്ത് വളർത്തിയവൾക്കാണോ ധ്യാൻ അവകാശമെന്ന് ഇന്ന് തീരുമാനിക്കും സന്ധ്യ. എനിക്ക് പ്രതീക്ഷയുണ്ട് ഗോപേട്ട. ദൈവം എന്റെ കൂടെയുണ്ട്. ഗേറ്റ് ഒന്ന് തുറക്കൂ. ആരാ നിങ്ങള്? ആരാന്ന് അറിഞ്ഞാലേ നിങ്ങള് ഗേറ്റ് തുറക്കുള്ളോ. അതെ, ഇവിടെ ഒരു കുഞ്ഞുണ്ട് ധ്യാൻ. അവന്റെ അപ്പൂപ്പനും അമ്മമ്മയും ഞങ്ങള്. ഗോപൻ സാറിന്റെ അനുവാദം ഇല്ലാതെ ആരെ അകത്തേക്ക് വിടാൻ പറ്റത്തില്ല. ഈ ഗോപൻ ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? തുറക്കണോ ഗേറ്റ്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? തുറക്കണോ ഗേറ്റ്? നിങ്ങൾ പോയെ. തന്നോട് തുറക്കാനല്ലേ പറഞ്ഞത്? പറ്റില്ല. തന്റെ ഗോപൻ സാറുണ്ടല്ലോ, കള്ളാനാണ് അവൻ. ഞങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കള്ളാൻ. അവനെ കാണാനും
ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനുമാണ് ഞങ്ങൾ വന്നത്. കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോകൂ. ആ വന്നല്ലോ മനുഷ്യന്റെ മുഖംമൂടി അണിഞ്ഞ ചെന്നായ. ജയപാലിനെ പ്രത്യേകിച്ചില്ലേ സർ? കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അവനെയും കൊണ്ടേ ഞങ്ങൾ പോകൂ. നിങ്ങളോട് പറയേണ്ടതൊക്കെ ഞാൻ സ്കൂളിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെന്തിനാ ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് വന്നത്? അത് സ്കൂളായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു. നീ എന്താടാ കരുതിയെ? നിന്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് പത്മാവതി വിറയ്ക്കുമെന്നോ? നിന്റെ ഈ വീരവാദങ്ങളെല്ലാം നിന്റെ പെങ്ങളോട് നടക്കും, പത്മത്തിന്റെ അടുത്ത് നടക്കില്ല. നീ എന്തേ ഞങ്ങളെ പിടിച്ച് ജയിലടയ്ക്കും. കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകും. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ചിട്ട് ജയിലിൽ പോയാലും സങ്കടമില്ല, അവിടെ കിടന്ന് മരിച്ചാലും സങ്കടമില്ല. എഗ്രിമെന്റ്, പേപ്പർ, നിയമം എടാ നിന്റെ കയ്യിൽ പലതും കാണും. പക്ഷേ നിന്റെ ഹൃദയത്തിനകത്ത് ഇല്ലാത്ത ഒരു സാധനമുണ്ട്, സ്നേഹം, മനുഷ്യപ്പറ്റ്, വാത്സല്യം. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ടുപോകാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തുമില്ല. അവൻ ഞങ്ങളുടെ കുഞ്ഞാണെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. ദൂരെ സത്യം അറിഞ്ഞിട്ടില്ല, നിങ്ങളായിട്ട് ഇപ്പൊ അറിയിക്കരുത്. അത് ശരി, അപ്പൊ സത്യം അറിയിക്കാതെ ആ ജീവനാന്ത ആ കുഞ്ഞിനെ നിന്റെ കൂടെ പാർപ്പിക്കാനാണോ നിന്റെ തീരുമാനം? വെറും ദിവസങ്ങൾ മാത്രമാ ഞാൻ നിങ്ങളോട് കഴിഞ്ഞത്. 10 വർഷത്തോളം അവരായിരിക്കുന്നു അവൻ ഞങ്ങളുടെ കൂടെ. വളർത്തു മകനായിട്ടല്ല, സ്വന്തം മകനായിട്ട് തന്നെയാ അവൻ ഞങ്ങളുടെ കൂടെ വളർന്നത്. ഒരു ദിവസം വന്ന് മോനെ ഞങ്ങൾ നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയാന്ന് പറഞ്ഞാ അവൻ നിങ്ങളോടങ്ങ് ഇറങ്ങി വരുമെന്ന് കരുതിയോ നിങ്ങൾ? നിങ്ങളെന്നല്ല, ദീപ്തിയും സൂരജും വന്ന് വിളിച്ചാലും അവൻ ഇറങ്ങി വരില്ല. ഞാനും സന്ധ്യയും അവൻ്റെ അച്ഛനും അമ്മയല്ലെന്ന് ആര് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. അത് പറഞ്ഞവർക്ക് ഭ്രാന്താണെന്ന് അവൻ കരുതും. ഇല്ലടാ, ഇനി നിന്റെ മുന്നിൽ ഞങ്ങൾ യാചിക്കില്ല. യാചിക്കാതെ തന്നെ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൈകളിലെത്തും. വാങ്ങ ഞങ്ങളുടെ കുഞ്ഞിനെ, അതിന് കാത്തിരുന്നോ നീ? ഇത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്, ഇതിൽ നീ ഇടപെടണ്ട.